ഹലോ ഫ്രണ്ട്സ്, സക്സസ് അക്കാഡമിയുടെ പുതിയൊരു നോട്ടിഫിക്കേഷൻ വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സെൻട്രൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യയുടെ വിവിധ ഡിപ്പാർട്ട്മെൻറ്റുകളിലേക്കുള്ള സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഡിയുടെ നോട്ടിഫിക്കേഷൻ ഡീറ്റെയിൽസ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ സ്റ്റെനോഗ്രാഫർ സി ആൻഡ് ഡി, അതായത് പ്ലസ് ടു ക്വാളിഫിക്കേഷനുള്ള കാൻഡിഡേറ്റ്സിന് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്ന ഒരു പോസ്റ്റാണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആൻഡ് ഡി എന്ന് പറയുന്നത്. അപ്പോൾ ഇതിൻ്റെ ആപ്ലിക്കേഷൻ നമ്മൾ ഓൺലൈനായിട്ടാണ് സബ്മിറ്റ് ചെയ്യേണ്ടത്. അതിൻ്റെ ഡേറ്റ് ഏകദേശം സ്റ്റാർട്ടായിട്ടുണ്ട്, അതായത് ഓഗസ്റ്റ് 2 മുതൽ 23 വരെയാണ് അതിൻ്റെ ആപ്ലിക്കേഷൻ നമുക്ക് സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ ലാസ്റ്റ് ഡേറ്റ് നോക്കി വെച്ചേക്കാം, ഓഗസ്റ്റ് 23 ലാസ്റ്റ് ഡേറ്റ് ഓഫ് സബ്മിഷൻ വരുന്നത്. ഇനി നമ്മൾക്ക് ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെങ്കിലും മിസ്റ്റേക്ക് സംഭവിക്കുകയാണെങ്കിൽ അത് കറക്റ്റ് ചെയ്യാനായിട്ടുള്ളൊരു ഓപ്ഷൻ വരുന്നുണ്ട്. അത് ഓഗസ്റ്റ് 24 ഉം 25 ഉം അത് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഏകദേശം ഒക്ടോബറോടുകൂടി തന്നെ നമുക്ക് എക്സ്പെക്റ്റ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഡേറ്റ് നോക്കാം, ഒക്ടോബറിലാണ് ഏകദേശം അതിൻ്റെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ ഉണ്ടാവാനായിട്ട് പോകുന്നത്. ഇനി ഇതിൻ്റെ വേക്കൻസി ഡീറ്റെയിൽസ് നോക്കുമ്പോൾ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി അതിന് പറയുന്നത് 93 വേക്കൻസിയാണ്. സ്റ്റെനോഗ്രാഫർ ഡിക്ക് ആവട്ടെ 1114 വേക്കൻസിയാണുള്ളത്. അങ്ങനെ ടോട്ടൽ 1207 വേക്കൻസിയാണുള്ളത്. ഇനി ഇതിൻ്റെ ഏജ് ലിമിറ്റിൻ്റെ ഡീറ്റെയിൽസ് നോക്കുമ്പോൾ സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സിയിലേക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക് 18 to 30 ഇയേഴ്സ് ആണ് ഏജ് ലിമിറ്റ് വരുന്നത്. മിനിമം ഏജ് 18 ആണ്, മാക്സിമം 30 ഇയേഴ്സ് ആണ് പറയുന്നത്. അത് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി. ഇനി സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി ആണെങ്കിൽ 18 to 27 ഇയേഴ്സ് ആണ് പറയുന്നത്. ഗ്രേഡ് ഡിക്ക് 18 to 27 ഇടയ്ക്ക് പ്രായമുള്ളവർക്കാണ് ഗ്രേഡ് ഡിയിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. ഇനി ഏജ് റിലാക്സേഷനും ആപ്ലിക്കബിൾ ആണ്. അത് കാറ്റഗറി വൈസ് നോക്കുമ്പോൾ എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിന് 5 വർഷത്തെ ഏജ് റിലാക്സേഷനാണ് വരുന്നത്. ഒ ബി സി 3 വർഷം, പി ഡബ്ല്യു ബി ഡി 10 വർഷം, ഒ ബി സിയിലുള്ള പി ഡബ്ല്യു ഡി കാൻഡിഡേറ്റ്സിന് 13 വർഷം, എസ് സി എസ് ടിയിലുള്ളവർക്ക് 15 വർഷം. അങ്ങനെയാണ് ഏജ് റിലാക്സേഷൻ വരുന്നത്. ഇനി അതർ കാൻഡിഡേറ്റ്സിൻ്റെ, അതായത് കാറ്റഗറീസിൻ്റെ ഏജ് റിലാക്സേഷൻ വരുന്നുണ്ട്. അത് നമ്മളുടെ ഒഫീഷ്യൽ നോട്ടിഫിക്കേഷനിൽ ഉണ്ടാവുന്നതായിരിക്കും. അപ്പോൾ അത് ആപ്ലിക്കബിൾ, അതായത് അത് ആവശ്യമായിട്ട് വരുന്ന കാൻഡിഡേറ്റ്സ് അതൊന്ന് നോക്കാം. ഇനി ഇതിൻ്റെ ആപ്ലിക്കേഷൻ ഫീസ് വരുന്നത് 100 രൂപയാണ്. വിമൻ കാൻഡിഡേറ്റ്സിനും എസ് സി എസ് ടി കാൻഡിഡേറ്റ്സിനും പേഴ്സൺ വിത്ത് ഡിസബിലിറ്റി കാൻഡിഡേറ്റ്സിനും എക്സ് സർവീസ് മെനിനും ഫീസ് ഉണ്ടായിരിക്കില്ല. ബാക്കിയുള്ള കാൻഡിഡേറ്റ്സിനാണ് വരുന്ന 100 രൂപ ഫീസ് പറയുന്നത്. നമ്മളുടെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് തന്നെ ഫീ പേയ്മെൻറ്റും നടത്താൻ പറ്റുന്നതായിരിക്കും. അപ്പോൾ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യേണ്ട വെബ്സൈറ്റ് നമ്മളുടെ എസ് എസ് സിയുടെ ഒഫീഷ്യൽ വെബ്സൈറ്റാണ്, അതായത് www.ssc.nic.in. 1 ടൈം രജിസ്ട്രേഷൻ ചെയ്തിട്ടുള്ള കാൻഡിഡേറ്റ്സിന് ആ ഒരു 1 ടൈം രജിസ്ട്രേഷൻ വിൻഡോയിലൂടെ ഇതിൻ്റെ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യാനായിട്ട് പറ്റും. ഇനി ഇതിൻ്റെ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ ഞാൻ നേരത്തെ പറഞ്ഞതാണ്, പ്ലസ് ടു പാസ്സായിട്ടുള്ള കാൻഡിഡേറ്റ്സിനാണ് ഈ ഒരു പോസ്റ്റിലേക്ക് അപ്ലൈ ചെയ്യാനായിട്ട് പറ്റുന്നത്. അപ്പോൾ എസെൻഷ്യൽ ക്വാളിഫിക്കേഷൻ 12th പാസ്സാണ്. ഇനി ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സിനെ കുറിച്ച് നോക്കുമ്പോൾ ഒരു കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെയും സ്കിൽ ടെസ്റ്റിൻ്റെയും ഡോക്യുമെൻറ്റ് വെരിഫിക്കേഷൻ്റെയും ബേസിസിലാണ് ഇതിൻ്റെ സെലക്ഷൻ പ്രോസസ്സ് വരുന്നത്. അപ്പോൾ ആദ്യം തന്നെ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷൻ്റെ സ്കീം ഒന്ന് നോക്കാം. ഇതിൽ ഒരു 200 ക്വസ്റ്റ്യൻസ് അടങ്ങുന്ന ഒരു എക്സാമിനേഷനാണ്. ഇതിൽ ഓരോ സബ്ജക്റ്റ് വൈസ് നോക്കുമ്പോൾ ജനറൽ ഇൻ്റലിജൻസ് ആൻഡ് റീസണിങ്ങിൽ 50 ക്വസ്റ്റ്യൻസ് ആണ് വരുന്നത്. ഇവിടെ മാക്സിമം മാർക്ക് 50 ആണ്. പിന്നെ ജനറൽ അവയർനെസ് അതും 50 ക്വസ്റ്റ്യൻസ്, 50 മാർക്ക്. ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് കോംപ്രിഹെൻഷൻ 100 ക്വസ്റ്റ്യൻസ്, 100 മാർക്ക്. അങ്ങനെ ടോട്ടൽ 200 ക്വസ്റ്റ്യൻസ് ഉള്ള ഒരു എക്സാമിനേഷനാണ്. 200 ആണ് മാക്സിമം മാർക്ക് വരുന്നത്. ഈ ഒരു എക്സാമിനേഷൻ അറ്റൻഡ് ചെയ്യാനായിട്ട് കിട്ടുന്ന സമയം 2 മണിക്കൂറാണ്. നെഗറ്റീവ് മാർക്കിംഗ് വരുന്നുണ്ട്, അത് 1/3 ആണ്. നെഗറ്റീവ് മാർക്കിംഗ് 1/3. അപ്പോൾ ഓരോ ശരിയുത്തരത്തിനും 1 മാർക്ക് വീതമാണ് കിട്ടുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് 1/3 ആണ്. ഇനി സ്കിൽ ടെസ്റ്റിനെ കുറിച്ച് പറയുമ്പോൾ കമ്പ്യൂട്ടർ ബേസ്ഡ് എക്സാമിനേഷനിൽ ക്വാളിഫൈ ആവുന്ന കാൻഡിഡേറ്റ്സിനെ സ്കിൽ ടെസ്റ്റിന് വിളിക്കും. അപ്പോൾ സ്കിൽ ടെസ്റ്റിൻ്റെ ലാംഗ്വേജ് നമ്മൾ ഓപ്റ്റ് ചെയ്യേണ്ടത് ഓൺലൈൻ ആപ്ലിക്കേഷൻ സബ്മിറ്റ് ചെയ്യുന്ന സമയത്ത് ഇംഗ്ലീഷ് അല്ലെങ്കിൽ ഹിന്ദി, അതാണ് ലാംഗ്വേജസ് ഓപ്റ്റ് ചെയ്യാനായിട്ട് പറ്റുന്നത്. ഈ 2 ലാംഗ്വേജിലായിരിക്കും നമ്മൾക്ക് സ്കിൽ ടെസ്റ്റ് ഉണ്ടാവുന്നത്. അത് ഡിക്റ്റേഷനാണ്. അപ്പോൾ അതിൻ്റെ സ്പീഡ് പറയുന്നുണ്ട്, സ്പീഡ് ലിമിറ്റ് പറയുന്നുണ്ട്. അത്
സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി ആ ഒരു കാറ്റഗറിയിൽ വരുന്ന കാൻഡിഡേറ്റ്സിന് 100 വേർഡ്സ് പെർ മിനിറ്റ് ആണ് വരുന്നത്. അവർക്ക് ഉണ്ടാവേണ്ട സ്പീഡ് 100 വേർഡ് പെർ മിനിറ്റ് ആണ് ഫോർ ദ പോസ്റ്റ് ഓഫ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി. ഇനി ഗ്രേഡ് ഡി ആണെങ്കിൽ 80 വേർഡ് പെർ മിനിറ്റ് ആണ്, 80 വേർഡ് പെർ മിനിറ്റ് ആണ് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡിക്ക് അപ്ലൈ ചെയ്യുന്നവർക്ക്, അതിൽ ആ ഒരു എക്സാമിൽ ക്വാളിഫൈ ചെയ്യുന്നവർക്ക് വരുന്ന ഡിക്റ്റേഷൻ്റെ സ്പീഡ് വരുന്നത് 80 വേർഡ് പെർ മിനിറ്റ് ആണ്. അപ്പോൾ ഗ്രേഡ് സി വരുന്നത് 100 വേർഡ് പെർ മിനിറ്റും ഡിക്ക് വരുന്നത് 80 വേർഡ് പെർ മിനിറ്റും. ഇനി ട്രാൻസ്ക്രിപ്ഷൻ ടൈം പറയുന്നുണ്ട് സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് ഡി. അതിൽ ഇംഗ്ലീഷ് ലാംഗ്വേജ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് ടൈം ഡ്യൂറേഷൻ 50 മിനിറ്റ് ആണ്. പിന്നെ ഡി ആണെങ്കിൽ ഹിന്ദി ഓപ്റ്റ് ചെയ്യുന്നവർക്ക് 65 മിനിറ്റ് ആണ് ടൈം വരുന്നത്. ഇനി സ്റ്റെനോഗ്രാഫർ ഗ്രേഡ് സി അത് ഇംഗ്ലീഷ് ഓപ്റ്റ് ചെയ്യുന്നവർക്ക് 40 മിനിറ്റും ഹിന്ദി ഓപ്റ്റ് ചെയ്യുന്നവർക്ക് 55 മിനിറ്റും ആണ് വരുന്നത്. അപ്പോൾ ഇത്രയും ഡീറ്റെയിൽസ് ആണ് ഈ വീഡിയോയിലൂടെ ഷെയർ ചെയ്യാനായിട്ടുള്ളത്. അപ്പോൾ താല്പര്യമുള്ള എലിജിബിൾ ആയിട്ടുള്ള കാൻഡിഡേറ്റ്സ് അപ്ലൈ ചെയ്യുക. വീഡിയോ യൂസ്ഫുൾ ആയെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. പുതിയ നോട്ടിഫിക്കേഷനും ഇൻഫർമേഷനുമായിട്ട് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു.